വെൽക്കം ടു റേഡിയോ ഷോ 94.7 FM. റേഡിയോ ഷോയിലെ ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് ദുബായിലല്ല, ഹിമാലയ മലനിരകളുടെ ഇടയിലൂടെ ഇങ്ങനെ സ്നോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആക്ച്വലി നമുക്കറിയാം, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യന്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 9th edition പ്രൗഡ് ടു ബി ഇന്ത്യൻ ഈ വട്ടം നമ്മൾ വന്നിരിക്കുന്നത് ഡൽഹി. നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡൊക്കെ കണ്ടു. യെസ്, ആരാ ആരാ? Yes, yes. This is so fun. Okay, once in a lifetime opportunity. You're so like ice freezing. Yes. എല്ലാവരും അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പ്രൗഡ് ടു ബീന്റെ ഭാഗമായിട്ട് നമ്മൾ റിപ്പബ്ലിക് ഡേ പരേഡൊക്കെ കണ്ടു. അതിനുശേഷം നമ്മളിപ്പോ ദാ ഷിംലയിലേക്ക് വന്നു. ഷിംലയിൽ നമ്മൾ ഇന്ന് രാവിലെ കിലോമീറ്റേഴ്സ് അപ്പാർട്ട് ഫ്രം ഷിംല കുറച്ച് വരാനുണ്ട്. അതായത് കുഫ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുഫ്രിയില് ഇപ്പൊ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അപ്പം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നമ്മളിപ്പോ കണ്ട ഒരുപാട് ആനിമൽസ്, ഈ റെയിൻഡിയേഴ്സ്, അതുപോലെ തന്നെ ലെപ്പേർഡിനെ കണ്ടു, സ്നോ ലെപ്പേർഡിനെ ഒക്കെ കണ്ടു. ആക്ച്വലി ഈ ഒരു സോണിന് പറയുന്ന പേര് ഹിമാലയൻ നേച്ചർ പാർക്ക് എന്നാണ്. ആക്ച്വലി ഇതിനകത്ത് ഫുൾ പൈൻ ഫോറസ്റ്റ് ആണ്. അതിന്റെ നടുവിൽ ഇപ്പൊ തേണ്ടെ ബാക്കിലൊക്കെ കിട ഫുൾ സ്നോ വീണിങ്ങനെ കിടത്തേക്കാണ്. നമ്മുടെ കുട്ടികളൊക്കെ സ്നോയിൽ കളിക്കുകയാണ്. ഗ്ലൗ ഇല്ലാതെ പറ്റില്ല. ഞാൻ ഈ ലൈവ് ഇടേണ്ടോട് മാത്രമാണ് ഞാൻ ഒരു കൈ ഫ്രീ ആക്കി വെച്ചേക്കുന്നത്. ആൻഡ് അഞ്ജനയൊക്കെ എത്ര ലെയറാന്നറി ഇവിടെ ഇട്ടിരിക്കുന്നത്. കാരണം പക്ഷെ നല്ല ഈ ഏറ്റവും കൂടുതൽ തണുപ്പടിച്ച് കയറുന്ന കൈ കൂടെ ആണ് നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇന്നലെ വൈകിട്ട് നമ്മുടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, ഗംഭീരമായിരുന്നു. ഇങ്ങനെ ഞങ്ങളുടെ ആഘോഷങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. സൂക്ഷിച്ചു പോണേ, അല്ലെ തെന്നും. ഓ അക്ഷയ, ഒരു അഞ്ചു പ്രാവശ്യം ഞാൻ സത്യമായിട്ട് ഞാൻ ഒരുപാട് പെട്ടെന്ന് സ്ലിപ്പായി പോയി. കാരണം എന്റെ ടയറാണ് വീഴേണ്ടതായിരുന്നു. നമുക്ക് എന്തായാലും ചോദിക്കാം കുട്ടികളെ, ഗോയിങ് ലൈവ് ഓൺ ഫേസ്ബുക്ക്, റിയലി ഗുഡ്. Are you seeing snow for the first time? Yeah, first time. What about you boys? Are you having fun? Yes, we are having fun. Okay, ma'am, what about you? Are you having fun? We're going live on Facebook. Yes, yes, very fun. Dubai's freestyle kanda manja alla kufriyile manja ennaanu ivar ellavarum parayunnu. Okay, so naan camera vallare ഇത് നാച്ചുറൽ നാച്ചുറൽ മഞ്ഞ നാച്ചുറൽ മഞ്ഞ ഇറ്റ് ഇസ് നാച്ചുറൽ മഞ്ഞ. മൈ ഹാൻഡ്സ് ആർ ഫ്രീസിംഗ്. ഓ നോ, ആക്ച്വലി ഞാൻ ഫ്രണ്ടിലിട്ട് കാണിച്ചു തരാം നിങ്ങളെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ലെപ്പേർഡ്. ആക്ച്വലി സ്നോ ലെപ്പേർഡ് ആണ് ഇത്. നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ ഇത് മൊത്തം നമ്മൾ മറിഞ്ഞടിച്ച് വീഴും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി, ബിസിയാണ് അദ്ദേഹം. ഓക്കെ, എന്താണ്? യെസ്, ഇതാണ് നമ്മുടെ പ്രശാന്ത് രഘുവംശം ഡൽഹിയിൽ നിന്നുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. പ്രശാന്ത് സാർ പറയൂ, എന്തുണ്ട് ഈ വർഷത്തെ പ്രൗഡ് ടു ബി ഇന്ത്യന്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഈ ട്രിപ്പ്? തണുത്ത് പറക്കുകയാണ് ഷിംലയിൽ. വലിയ നല്ലൊരു അന്തരീക്ഷമാണ് ഷിംലയിൽ ഇപ്പൊ കാണുന്നത്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മഞ്ഞൊക്കെ കാണാറുണ്ട്. കാശ്മീരിലൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴും, പിന്നെ അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് മേഖലകളിൽ നാദ്ര പാസ് അവിടെയൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ സ്നോഫോള് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഷിംലയിൽ നല്ലൊരു അന്തരീക്ഷമാണ്, ബ്യൂട്ടിഫുൾ നഗരമാണ്. എന്തായാലും പ്രൗഡ് ടു ബി ഇന്ത്യൻ ടീം നിങ്ങളുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്യുകയാണ്. ഇതേണ്ട് നമ്മുടെ കുട്ടികള് ഇങ്ങനെ സ്നോയൊക്കെ എറിഞ്ഞു ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. യെസ്, ലെപ്പേർഡ് വന്നിട്ടുണ്ട്. ഇതാണ് സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത്. ഇതിവിടെ ഇവര് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് വേണ്ടി ഈ ഒരു വലിയൊരു ഗ്രില്ലിട്ടൊക്കെ വെച്ചേക്കാണ്. ആൻഡ് കുറെ അധികം മാനുകളുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ആൻഡ് ഇവിടെ ഒപ്പം തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഫുൾ ക്രൂവും നമ്മുടെ കൂടെയുണ്ട്. അത് ലൈവായിട്ട് അവരുടെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ പൊക്കോട്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിൽ നോക്കിയാൽ നമുക്ക് ലെപ്പോണിനെ കാണാം കേട്ടോ. അതൊക്കെ തന്നെ ഇവര് നമുക്ക് ഇങ്ങനെ നടന്നു പോവാം. എവിടെ എവിടെ? യെസ് യെസ്, ഇത്രയും ക്ലോസ് ആയിട്ട് വന്നു കേട്ടോ. ഇത്രയും അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അപൂർവ ഒരു കാഴ്ചയാണ്. നോക്കി നടന്നില്ലെങ്കിൽ തെന്നിയടിച്ച് വീഴുമെന്നുള്ളതേ ഉള്ളൂ. അപ്പം താഴെ സ്നോ, മേലിൽ ആകാശം, പൈൻ മരങ്ങൾ, ഒപ്പം ഞങ്ങൾ വെല്ലാം. ഏതാടാ? ആക്ച്വലി കഴിഞ്ഞ ദിവസം നമ്മള് ഹിമാചൽ പ്രദേശിലെ ഗവർണറിനെ മീറ്റ് ചെയ്തിരുന്നു. ഗവർണറിന്റെ കൂടെയായിരുന്നു നമ്മുടെ ഈവനിങ് സ്നാക്സും അതേപോലെ മീറ്റിംഗും കാര്യങ്ങളും ഒക്കെ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്നോ കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സംഭവിച്ചു. ഇന്ന് നമ്മള് നല്ല രീതിയിൽ തന്നെ സ്നോ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. ആൻഡ് ഇനി കുറച്ച് നടക്കാനുണ്ട്. പിന്നെ ഫുൾ ഗിയർഡാണ്. താണ്ട് താണ്ടേ അഞ്ജന മറിഞ്ഞരിച്ച് വീഴുന്ന ഇപ്പൊ കാണാൻ പറ്റും. അയ്യോ വേണ്ട,
അല്ല കേട്ടോ, ഇപ്പൊ ഞാൻ റിയലി ഭയങ്കരമായിട്ട് സ്ലിപ്പായി. എന്തൊക്കെയാണ് വിശേഷം? ദുബായിൽ നല്ല മഴയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. ആൻഡ് ഒരു ടീച്ചറിനെ കാണിച്ചായിരുന്നു, ടീച്ചറിന്റെ ആവേശം എന്നാടെ. This is the beauty of Himalays. യെസ്, നമ്മുടെ ഇവിടെ അനിലടൂര് എല്ലാവരും ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആകെപ്പാടെ പേടിയുള്ളത് എന്റെ ഈ ഒരു സ്ലിപ്പറി സർഫേസ് കേട്ടോ. ഇത് മാത്രമല്ല, നമ്മുടെ കൂടെ വന്നേക്കുന്ന നമ്മുടെ ടൂർ ഗൈഡ് ആണെങ്കിലും ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ടൂർ ഗൈഡ് ആണെങ്കിലും എല്ലാവരും കുട്ടികൾ യെസ്, എന്തായാലും ഇവരുടെ ആഘോഷങ്ങൾ കാണാൻ. ഓക്കെ, എന്താണേലും നമുക്ക് ഇനി കുറച്ച് കുട്ടികളോടുകൂടെ ചോദിച്ചു നോക്കാം. ഈ പുലി കടിക്കോ എന്നറിയാൻ വേണമെങ്കിൽ ഒന്ന് വിരലിട്ട് നോക്കിയാ മതി. എങ്ങനെയുണ്ട് സ്നോയില് വന്നിട്ട്? നമ്മളെല്ലാരും തെറിഞ്ഞോണ്ടിരിക്കുന്നേ. ഓക്കെ, അച്ഛനും അമ്മയോട് എന്താ പറയുള്ളു? ഇപ്പൊ അവര് ലൈവ് കണ്ടോണ്ടിരിക്കാം. എന്നാ അച്ഛനും അമ്മയോട് ഞാൻ എന്തായാലും ജലസോ എന്തിരി പറയടാ, നിങ്ങൾ അസൂയപ്പെടണ്ട, നമുക്ക് പിന്നെ ഒരു സ്ഥലം. ടീച്ചേഴ്സ് പറയൂ പറയൂ പറയൂ. അതൊക്കെ ഞങ്ങള് പറഞ്ഞു. ഈ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്താ? ഫസ്റ്റ് ടൈമാണ് സ്നോഫോൾ എക്സ്പീരിയൻസ്. ഞാൻ മഞ്ഞ് കണ്ടിട്ടുണ്ട്, മഞ്ഞിന്റെ കൂടെ ഇത് ടൈഗേഴ്സിനെ കാണുന്നത് ആദ്യമാണ്. ആദ്യമായിട്ടാണ് അല്ലേ? അതെ അതെ, ഇത്രയും അടുത്തല്ലേ ഹിമാലയല്ലേ പോയി. അത് മാത്രല്ല, ഈ ഹിമാലയൻ പർവ്വതങ്ങളുടെ വളരെ തൊട്ടടുത്തായതുകൊണ്ട് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. നമ്മൾ ഓൾറെഡി വരുന്ന വഴിക്ക് കണ്ടിരുന്നു മഞ്ഞ് മൂടി കിടക്കുന്ന ഹിമാലയ പർവ്വതങ്ങള്, പ്രത്യേകിച്ച് അതിന്റെ സൂര്യരശ്മികളൊക്കെ അടിക്കുമ്പോ ആ സ്വർണ്ണ നിറത്തിലുള്ള ഭയങ്കര രസമാണ്. അതുപോലെ നമുക്ക് വരുവാനായിട്ടുള്ള ടെമ്പറേച്ചറും സെറ്റ് ചെയ്ത് നേച്ചർ. അതെ അതെ അതെ, അല്ല രാവിലെ -1 ആയിരുന്നു, നമുക്ക് അഫോർഡബിൾ ആണ്. അതെ അതെ, ടീച്ചർ ഒന്നും പറഞ്ഞില്ല. ഇനി എന്തിനു ഞാൻ പറയാ, ഞങ്ങളുടെ ഹസ്ബൻഡ് ജോർജിക്ക് പോകാം, നമുക്ക് സ്നോഫോൾ കാണാം. നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് അല്ലേ, അഫോർഡബിൾ ആയിട്ട്. ഇനിയും ആക്ച്വലി ജോർജിയയിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിട്ടുള്ളവർക്കൊന്നും ജോർജിയയിൽ പോകേണ്ട കാര്യമില്ല അല്ലേ. ഓ തീർച്ചയായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ വട്ടത്തെ പ്രൗഡ് ടു ബി എൻ ഇന്ത്യൻ ട്രിപ്പ്? ഇന്ത്യൻ ട്രിപ്പ് എന്ന് സർപ്രൈസിംഗ്, ഓരോ ദിവസവും നമുക്ക് സർപ്രൈസിംഗ് ആയ ഓരോ സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളെല്ലാം വളരെയധികം ഓരോ ദിവസവും അവരുടെ എൻജോയ്മെന്റ് എന്ന് പറയുന്നതിന്റെ ലെവൽ വളരെ കൂടുതലാണ്. ശരി, കുട്ടികൾ വളരെ എൻജോയ് ചെയ്യും. കൂടെ വന്ന ആർജിമാർക്ക് എന്തെങ്കിലും ജാടയുണ്ടോ? വളരെ ഫ്രണ്ട്ലി ആയ ആർജിമാരൊക്കെ ഫ്രണ്ട്ലി ആയ അതൊക്കെ. അപ്പൊ എന്തായാലും ബാക്കി ഇത് കളിച്ചു കഴിഞ്ഞില്ലേ? എന്റെ വേദറിയില്ല, എന്റെ വേദറിയില്ല. ആയിരുന്നോ കിട്ടിയ അവസരം അറിയാന്? യെസ്, എൻജോയ് ചെയ്യുന്നുണ്ടോ? എന്താണ് പപ്പയുടെ മമ്മിയോട് പറയാനുള്ളേ? അല്ല നോക്കി പപ്പ, അവര് ലൈവ് ആയിട്ടിരിക്ക. എല്ലാം ഓക്കെ അല്ലേ? ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പർ ട്രിപ്പ് അല്ലേ? ഡൺ ഡൺ ഡൺ. അപ്പോ ഇതുണ്ട്, അവിടെ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട്. ഇതുണ്ട്, ഇതാണ്. അയ്യോ, വീടില്ല വീടില്ല വീടില്ല, ഞാൻ എന്താ പറഞ്ഞ അങ്ങോട്ട് വീഴും. എന്തൊക്കെയുണ്ട് ഡോക്ടർ ഞങ്ങളുടെ കൂടെ ചേർന്നേ പിന്നെയുള്ള ഒരു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്, ഐ മീൻ മണാലിയൊക്കെ വന്നിട്ടുണ്ട്, ശരി, ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ പിള്ളാന്റെ സെന്റിന്റെ കൂടെ വേറെ വൈബാണ്, ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ്, സന്തോഷം. ആക്ച്വലി ഞങ്ങള് രണ്ടുപേരും, ഞങ്ങള് രണ്ടല്ല, ഞങ്ങൾ കുറച്ചൊരു മൂന്നാല് പേര് കഴിഞ്ഞ ദിവസം ഒരു 12:30 വരെ കുറെ കഥകളൊക്കെ പറഞ്ഞ് അതും ക്യാമ്പ് ഫയറിന്റെ അടുത്ത് അല്ലേ. അപ്പം എന്താണെങ്കിലും ഭയങ്കര ഫണ്ണാണ്. എല്ലാ ഏജിലുള്ള ആൾക്കാരുണ്ട്, പിള്ളേരുണ്ട്. അതുകൊണ്ട് അവിടെ കുറെ പേരൊക്കെ പോയിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനിയും ആക്ച്വലി നമുക്ക് ഫ്രണ്ടിലേക്ക് നടക്കാനുണ്ട്. ഇതുവഴി തന്നെയാണോ പോകേണ്ടത്? സാറേ ഇതുവഴി തന്നെയാണോ? വീടേ വീടില്ല 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 വീടില്ല. അപ്പം അല്ല, ഒരു കാര്യം പറയട്ടെ, നിങ്ങള് അങ്ങോട്ട് പോകേണ്ടവരാണെങ്കിൽ പിടിച്ചു പിടിച്ച് പോവാ റെയിൽസില്. ആ ശരി, കാരണം ഇവിടെ ഭയങ്കര സ്നോ ആണ്. ഓക്കെ, അപ്പൊ നാട്ടിലെ വിശേഷങ്ങൾ എന്താണ്? പ്രവീണെ നമസ്കാരം, ഗുഡ് മോർണിംഗ്. അബ്ദുൾ റസാഖ് ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്താണേലും നമുക്ക്
വലിച്ചെറിഞ്ഞോണ്ടിരിക്കുകയാണ്. അയ്യോ, വെയിറ്റ് വെയിറ്റ് വൺ സെക്കൻഡ്, ഞാനൊന്ന് ക്യാമറമാൻ ഒന്ന് പൊക്കിയോടെ. ഓക്കെ, വീഴാതെ പോവാന്നുള്ള ഒരു വലിയൊരു ടാസ്ക്കാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാന്നെന്ന് വെച്ചാല്, നമ്മൾ ഇനി ട്രെയിൻ എടുത്താണ് പോകുന്നത്. കാരണം ഈ മലനിരയുടെ ഇടയിൽ കൂടെ പോകുന്ന ട്രെയിൻ പാതകൾ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പൊ അത് കാണാനായി നമ്മൾ ഇനി ഒരു മൂന്ന് സ്റ്റോപ്പ്, അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് സ്റ്റോപ്പ് എങ്കിലും നമ്മൾ ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്. ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് നമ്മുടെ ടൂർ ഗൈഡ്സ് ഒക്കെ തന്നെ പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മളെ പിക്ക് ചെയ്യാൻ നമ്മുടെ ബസ് അവിടെ തന്നെ എത്തുന്നതാണ്. പിന്നെ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് ഇതിൽ ഏറ്റവും കൂടുതൽ അയ്യോ അണയ്ക്കുന്നുണ്ട് കേട്ടോ. അത് ആ തണുപ്പ്, ഈ മഞ്ഞ് പെയ്യുമ്പോൾ അത്രയും തണുപ്പ് ഉണ്ടാവില്ല, പക്ഷെ ഇത് വീണ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ഈ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പടിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടുത്തെ ഏറ്റവും മറ്റൊരു പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ആപ്പിളാണ്. ഇവിടെ സീസണിലാണെങ്കിൽ നമുക്കൊരു 30 രൂപയ്ക്ക്, കിലോ 30 രൂപയ്ക്ക് ഇവിടെ ആപ്പിൾ കിട്ടും. ഇനിയും സീസൺ അല്ലെങ്കിൽ 60 രൂപ. ഇപ്പൊ ഒരു 60 രൂപയ്ക്കാണ്, ഇപ്പൊ ആപ്പിളിന്റെ സീസൺ അല്ല. അപ്പം അയ്യോ, ഞാൻ ഒരു പാലത്തെ കൂടി ഇങ്ങനെ കയറാണ്. താങ്ക് യു സോ മച്ച്. രണ്ട് ടൂറിസ്റ്റുകളുണ്ട് നമ്മുടെ കൂടെ. സി ആ കിടക്കുന്ന ആ രീതി കാണുമ്പോൾ തന്നെ ഓടിപ്പോയി ചാടി അതിനകത്ത് മറിയാനായിട്ട് നമുക്ക് തോന്നും കേട്ടോ. പക്ഷെ എന്താണേലും നമുക്ക് ഇനിയും ലോങ് വേ പോകേണ്ടത് ഇതുവഴി കൂടെയാണ്. ഇതുവഴി കൂടെ കയറി അങ്ങ് നമുക്ക് മുകളിലേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഗംഭീര ട്രിപ്പായിട്ട് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി വീക്കെൻഡ്. നാട്ടിൽ വീക്കെൻഡ് ആണ്, ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ വീക്കെൻഡ് ആണോ എന്താണെന്നുള്ള ഒരു പിടുത്തം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എന്താണേലും എല്ലാവർക്കും ഒരു ഗംഭീര ദിവസം തന്നെ ആശംസകളൊന്നു. സോ നമ്മളിപ്പോ നോക്കുന്നത് ഷിംലയിലാണ്, ഹിമാചൽ പ്രദേശിൽ ഷിംലയിലെ കുഫ്രിയിലാണ് നിൽക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊള്ളുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ റേഡിയേഷൻ 94.7 FM ഇൻസ്റ്റാഗ്രാം പേജിൽ, ഫേസ്ബുക്ക് പേജിലും ഒക്കെ കാണാവുന്നതാണ്. സോ ഞാൻ അക്ഷയുണ്ട്, അഞ്ജനയുണ്ട് നമ്മുടെ റേഡിയോ. ബാക്കി നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും ഓണറിൽ ജോയിൻ ആവുന്നതാണ്. ബൈ. ഒരു അടിപൊളി ദിവസം, ഒരു അടിപൊളി ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ യാത്രകൾ തുടരട്ടെ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ, അഭിപ്രായങ്ങളൊക്കെ തന്നെ കോമന്റ്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ എല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ മഴ മിസ് ചെയ്യുന്നുണ്ട്. എന്താണേലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വന്നിട്ട് കാണാം. ഞാനും സ്റ്റോറീസും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ നമ്മൾ ഇനി അടുത്ത, ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടേക്ക് പോവാണ്. നിങ്ങൾ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഈ ഐസ് മെൽട്ട് ആകുമ്പോണ്ട് ഇത് കണ്ടോ, ഐസിന്റെ ഫ്യൂംസ് ആണ്, അതിൽ നിന്ന് വരുന്ന ഒരു പുഹയാണ് നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത്. കാണാമല്ലോ അല്ലേ, എനിക്ക് വെയിലത്ത് കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. അപ്പം മനോഹരമായ കാഴ്ചകൾ നമ്മൾ ഇതാ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ബൈ ബൈ, പൊക്കോ പൊക്കോ. യെസ്, സേ ഹായ്. ഹായ്. ഓക്കെ, സോ ഗോ സ്ലോ, ഗോ സ്ലോ. അപ്പൊ നമ്മുടെ ഓരോ കുട്ടികളും അവര് മാക്സിമം എൻജോയ് ചെയ്ത് പൊക്കോണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. തൊട്ട് മേളില് ലെപ്പോർട്സിനെ കാണാം നിങ്ങക്ക്. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ബാക്കി വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് വീഡിയോയില് കാണാനാണ്. കൈ ചെറുതായിട്ട് തടക്കുന്നു വിടണം. അപ്പൊ എന്താണേലും ഹാവ് എ നൈസ് ഡേ, ഹാവ് എ നൈസ് വീക്കെൻഡ് ടു. അപ്പൊ ബൈ, ബാക്കിയുള്ള വിശേഷങ്ങൾ വീണ്ടും കാണാം.